ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മാത്സ് ഗണിതത്തിലെ ഏഴാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ 7 ഹായ് എന്ത് രുചി സോ ടേസ്റ്റി എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ടീച്ചർ നമുക്ക് ഈ ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് സംഖ്യകളുടെ രഹസ്യം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. അടുത്തടുത്ത രണ്ട് സംഖ്യകൾ എഴുതുക, ഉദാഹരണമായി 35, 36, 35, 36. ഓരോ സംഖ്യയിലും അക്കങ്ങൾ സ്ഥാനം മാറ്റി എഴുതുക, ഉദാഹരണമായി ഈ 35 53 എന്നാക്കി സംഖ്യകൾ മാറ്റി എഴുതി, ഇവിടെ 63 63 എന്നാക്കി, 36 63 എന്നാക്കി. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറക്കുക, അതായത് വലിയ സംഖ്യ ഇവിടെ 63 ആണ്, 63 നിന്നും എത്ര കുറക്കേണ്ടത്, 53 53 കുറക്കുക. അപ്പം എത്ര കിട്ടുക, സ്വാഭാവികം 10 ആയിരിക്കും ഉത്തരം കിട്ടുക. ഇതുപോലെ ഇനിയും സംഖ്യകൾ എഴുതി പരിശോധിക്കൂ എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇന്ന് ടീച്ചർ പറഞ്ഞത്. അതായത് ഗണിതത്തിലെ രസകരമായ കുറേ സംഖ്യകളുടെ ബന്ധങ്ങളും സംഖ്യാ മാജിക്കും ഒക്കെയാണ് പറഞ്ഞത്. ഇന്ന് ഇനി നമുക്ക് ചെയ്യാൻ തന്ന രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളുണ്ട്. അതിലൊരു പ്രവർത്തനം പൂർത്തിയാക്കാം എന്ന് പറയുന്ന ഈ പാറ്റേൺ രീതിയാണ്. ഓരോന്നിനും നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രവർത്തനം. കണ്ടെത്തി എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനവും 120-ാമത്തെ പേജിലെ സംഖ്യാചതുരം പൂർത്തിയാക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനവും, ഇങ്ങനെ ഏതാനും പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പ്രവർത്തനമാണ്, പൂർത്തിയാക്കാം എന്ന് പറയുന്ന പ്രവർത്തനം. ഇതിൻ്റെ മലയാളം മീഡിയമാണ്, അതിന് ഇംഗ്ലീഷ്. നമ്പർ മിസ്റ്ററി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു. നമ്പർ ടവേഴ്സ് എന്ന് പറയുന്ന ഈ പാറ്റേൺ ആണ് നമുക്ക് പൂർത്തിയാക്കേണ്ടത്. നമുക്കത് എങ്ങനെ ചെയ്യുക എന്ന് നോക്കാം. വാട്ട് സ്പെഷ്യാലിറ്റി ഹാവ് യു ഫൗണ്ട് ഇൻ ഈച്ച്? ഈ രണ്ട് വർക്കും ചെയ്യുമ്പോൾ എന്ത് സ്പെഷ്യാലിറ്റിയാണ്, എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്ക് ആദ്യം ഈ വർക്ക് ഒന്ന് ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനം പൂർത്തിയാക്കാമെന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. നോക്കൂ, ഇവിടെ ഒരു സംഖ്യാ പിരമിഡ് ഉണ്ട്, ഒരു ടവർ ഉണ്ട്. ഈ ടവർ നോക്കൂ, 5, 10, 15, 20, 5, 10, 15, 20. ഇനി തൊട്ട് മുകളിൽ രണ്ട് റൗണ്ടുകളാണ് പൂരിപ്പിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ നോക്കൂ, ഇവിടെ 15 എന്നും ഇവിടെ 25 എന്നും, 15, 25, ഇങ്ങനെ രണ്ട് സംഖ്യകളാണ് എഴുതിയത്. ഈ സംഖ്യകൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കൂ, ഈ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു ക്ലാസ്സിന്, ഇവിടെ 5, 10, 5, 10 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് 50 അല്ലേ. ഇത് രണ്ടും 5ഉം 10ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 15. 5ഉം 10ഉം കൂട്ടിയാൽ ഉത്തരം 15. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് എങ്ങനെയാണ് 25, 25 എങ്ങനെ കിട്ടിയത്, 10ഉം 15ഉം ചേരുമ്പോൾ 25, 10ഉം 50ഉം ചേരുമ്പോൾ എത്ര കിട്ടും, 25. ഇനി ഈ കള്ളിയിൽ അപ്പം എവിടെ എത്രയായിരിക്കും ഉത്തരം എഴുതേണ്ടത്, ഏതൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്, ഈ 15ഉം ഈ 20ഉം തമ്മിൽ കൂട്ടണം. 15ഉം 20ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര ഉത്തരം കിട്ടി, ആഡ് ചെയ്താൽ 50 + 20 35. അപ്പം നമ്മളിവിടെ എത്ര എഴുതേണ്ടത്, 35. നമുക്ക് ഈ ഭാഗത്ത് ഈ റൗണ്ടിൽ 35 എന്ന് എഴുതാം, 35. ഓക്കെ, ഇനി അടുത്തത് ഈ തൊട്ട് മുകളിൽ നമ്മൾ ഈ മെത്തേഡ് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ തമ്മിൽ കൂട്ടിയിട്ട് അവിടെ എഴുതേണ്ടത്, ഇതാ ഈ 15ഉം 25ഉം കൂട്ടിയിട്ട് നമ്മൾ എത്ര എഴുതണം, മുകളിൽ എഴുതണം, 15 + 25 എത്രയായിരിക്കും, 40 ആയിരിക്കും. ആ 40 ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, നമ്മൾ 40 എന്നെഴുതി. ഇനി നോക്കൂ, ഇവിടെ എത്ര സംഖ്യ എഴുതേണ്ടത്, 25ഉം 35ഉം കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ എഴുതണം, 25ഉം 35ഉം എത്രയായിരിക്കും, 60 ആയിരിക്കും. കൂട്ടുകാർ കൂട്ടാൻ അറിയാം, ഇവിടെ നമ്മൾ 60 എന്നെഴുതുന്നു. ഇനി നോക്കൂ, ഒറ്റ റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ, അപ്പം ഏത് തമ്മിൽ കൂട്ടിയിട്ടായിരിക്കും ഇവിടെ എഴുതേണ്ടത്, ഈ 40ഉം 60ഉം തമ്മിൽ കൂട്ടി, 40ഉം 60ഉം തമ്മിൽ കൂട്ടി നമുക്ക് ഇവിടെ എഴുതണം. എത്രയായിരിക്കും ഉത്തരം, 40ഉം 60ഉം 100 ആയിരിക്കും ഉത്തരം, 100 ആയിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. കൂട്ടുകാരെ, നമ്മൾ ഈ സംഖ്യാ പിരമിഡ്, ഈ സംഖ്യാ ടവർ പൂർത്തിയാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് തൊട്ടടുത്ത സംഖ്യാ ടവർ പൂർത്തിയാക്കണം. ഈ സംഖ്യാ ടവർ ഒന്ന് നോക്കൂ, 1, 2, 3, 4, 5 ഒരു ലൈനിലെ സംഖ്യ ക്രമമായി പോയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ലൈനിലെ സംഖ്യ 5ന്റെ വ്യത്യാസമായിരുന്നു. ഇവിടെ നോക്കൂ,
रू मू नाल अंज तुर्च संख्य है वन टू थ्री फोर फाइव इन नमुक इवे और अंजुम नोकू एन इवे अंज कवड़े मेथड ई रीति स्वीक इवे अंज कूम त्रीय तमिल आड्ड फाइव किटी अल अद क्लियर इवे नयन कंपद कोर फाइव आड् नयन किटी अगे ई रु कल आद रु कल उत्तर वह आद टू तमिल कूटा रू तमिल कूटियात्र मूं नमुक इवे मूं क्लियर इन अड़ेद संख्या कूटे इवे वरान ई मूं ई नी मू नाली कल आदल अब मूं नी फोर तमिल कूटियात्र कवन ऐर कमुकदा ऐवे एल अब नोकू आयत लाइन थ्री फाइव सेवन नयन इन तोट रुलमु इन संख्य कूटीटे मूं अंज कूटी त्रीय फाइव आड्डेत्र कमुकदा इवे एयटी इन ई कल संख्य आड्डे सवन नयन ऐटियात्र उत्तर कटी पदार उत्तर नमुक पदा सिक्सटीन इवे एल सिक्सटी ओके इनवसान बाकी ई रु संख्य कूटी एट पदा कूटी इवे कमुक एट पदा चेब कूटी नोकू आ इति नावी फोर कमुकदा इवे एल इन ई कोम पूर्ति नोकू इल कल संख्य संख्य प्रत्येकता तोटे कल संख्य कूटी अ ആ ഉത്തരമാണ് കൂട്ടുന്നതിനെ കൂട്ടി കിട്ടുന്നതിനെ ഉത്തരമാണ് നമ്മൾ അതിനെ തൊട്ടുമുകളിൽ എഴുതിയത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കിയത് ഇനി കൂട്ടുകാരെ കണ്ടെത്തി എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനം നമുക്ക് അതൊന്ന് വായിക്കാം ഓരോ വശത്തിലേയും മൂന്ന് സംഖ്യകൾ കൂട്ടിയാൽ 9 കിട്ടണം വിട്ടുപോയ സംഖ്യകൾ എഴുതി പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മലയാളമാണ് ഇതിന് ഇംഗ്ലീഷ് ഫൈൻഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന इधर नूटी पत्ते पेज 119 द थ्री नंबर्स ऑन ईच साइड मस्ट ऐड अप टू 9 राइट द मिसिंग नंबर्स द ई साइड नंबर ऐड चेदाल 9 കിട്ടണം ഇവിടെ നമ്പർ ആഡ് ചെയ്താൽ 9 കിട്ടണം ഇവിടെ നമ്പർ ആഡ് ചെയ്താലും 9 കിട്ടണം അങ്ങനെ 9 കിട്ടുന്ന രീതിയിൽ ആ സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് എഴുതി നോക്കാം ഇവിടെ നോക്കൂ ആദ്യം നമ്മൾ താഴ് ഭാഗത്തുള്ള സംഖ്യ എഴുതുന്നു ഇവിടെ രണ്ടും ഒന്നും ഉണ്ട് രണ്ടും ഒന്നും എത്രയാണ് മൂന്ന് ഇനി 9 ലേക്ക് എത്ര കൂടി കൂട്ടണം 9 ആകാൻ മൂന്ന് ഇവിടെ ഉണ്ട് 9 ആകാൻ എത്ര കൂടി കൂട്ടണം മൂന്നിനോട് കൂടി 6 കൂടി കൂട്ടണം 6 അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ 6 എന്ന് എഴുതുന്നു അപ്പോൾ നോക്കൂ നമുക്ക് ഒരു ഭാഗത്തെ സംഖ്യ കിട്ടി ആ രണ്ടും 6 ഉം 8 8 ഉം 1 ഉം 9 2 + 6 = 8 8 + 1 = 9 അപ്പോൾ ഈ ലൈൻ ക്ലിയർ ആയി നോക്കൂ ഇവിടെ സംഖ്യ ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 2 ഉം 3 ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 5 5 കിട്ടും 5 നോട് കൂടി എത്ര ചേർന്നാലാണ് 9 കിട്ടുക 4 ചേർന്നാൽ അല്ലേ അപ്പോൾ നമുക്ക് 4 4 എന്ന് എഴുതാം 4 ക്ലിയർ ആണല്ലോ ഇപ്പോ 2 + 4 = 6 6 + 3 = 9 ഇവിടെയും നമുക്ക് 9 എന്ന് കിട്ടി ഇനി നോക്കൂ ഇവിടെ 3 ഉം 1 ഉം ഉണ്ട് 3 ഉം 1 ഉം ചേർന്നാൽ എത്രയാണ് 4 3 1 ചേർന്നാൽ 4 4 നോട് കൂടി എത്ര ചേർന്നാലാണ് 9 കിട്ടുക എത്ര ചേർന്നാലാണ് 5 കൂടി ചേർന്നാൽ അല്ലേ അപ്പോൾ 5 5 ചേർന്നാൽ നമുക്ക് 9 എന്ന് കിട്ടും ഇനി നോക്കൂ 3 + 5 = 8 8 + 1 = 9 ഇപ്പോ നോക്കൂ ഈ മൂന്ന് ഭാഗത്തെയും സംഖ്യകൾ പരസ്പരം കൂട്ടി നോക്കിയാൽ 9 എന്ന ഉത്തരം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ സംഖ്യ പൂർത്തിയാക്കാൻ കഴിഞ്ഞു കണ്ടെത്തി എഴുതാൻ എന്നുള്ള പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി നമ്മോട് മൂന്നാമത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നു നോക്കാം മൂന്നാമത്തെ പ്രവർത്തനം 120 ആമത്തെ പേജിൽ സംഖ്യാ ചതുരം പൂർത്തിയാക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ടീച്ചർ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പ്രവർത്തനമാണ് ഇത് ഇവിടെ നോക്കൂ ഈ സംഖ്യാ ചതുരം പൂർത്തിയാക്കാം എന്നുള്ളത് ചില ഈ കള്ളിയിലെ ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ കള്ളിയിലെ പ്ലസ് അഡിഷൻ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് ഈ സംഖ്യകൾ എങ്ങനെ കിട്ടുക എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് പൂർത്തിയാക്കി കളങ്ങൾ പൂർത്തിയാക്കാനും പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിൻ്റെ മലയാളമാണ് ഇതിൻ്റെ ഇംഗ്ലീഷ്
കംപ്ലീറ്റ് ദി നമ്പർ സ്ക്വയർ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് കംപ്ലീറ്റ് ദി നമ്പർ സ്ക്വയർ എന്ന് പറയുന്ന ഈ പ്രവർത്തനം നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം നോക്കൂ ഇവിടെ ആദ്യത്തെ സംഖ്യ നോക്കുക എങ്ങനെയാണ് ഇവിടെ 85 കിട്ടിയത് എന്ന് കണ്ടാൽ മാത്രമേ ബാക്കിയുള്ളതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എങ്ങനെ 85 കിട്ടിയത് നമ്മൾ ടീച്ചർ മാഷ് പറഞ്ഞു തന്നിരുന്നു നേരത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ 55 30 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 85 കിട്ടും നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം 55 പ്ലസ് 30 is equal to 85 ഇനി അടുത്ത ഏതൊക്കെ സംഖ്യകളായിരിക്കണം കൂട്ടേണ്ടത് ആ ഈ 55 പ്ലസ് ഈ 35 55 പ്ലസ് 35 എത്രയായിരിക്കും 90 ആയിരിക്കും 55 കൂട്ടണം 35 90 എന്ന് നമുക്ക് ഉത്തരം എഴുതാം അപ്പോൾ ഈ ബോക്സിലെ ഈ കണ്ണിയിലെ സംഖ്യ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ ബോക്സിൽ ഏതൊക്കെ കൂട്ടേണ്ടത് ഈ 40 പ്ലസ് 55 40 പ്ലസ് 55 എത്രയാണ് ആ 40 പ്ലസ് 55 കൂട്ടി നോക്കൂ 95 ആയിരിക്കും അല്ലേ 95 ആ 95 നമുക്ക് ഇവിടെ എഴുതാം ഇനി ഇവിടെ ഈ 45 പ്ലസ് 55 45 കൂട്ടണം 55 100 എന്നിവിടെ ഉത്തരമുണ്ട് ഇനി നമുക്ക് ഏതാണ് ഈ സംഖ്യയും കൂട്ടണം അല്ലേ 50 പ്ലസ് 55 50 അധികം 55 എത്രയായിരിക്കും 105 നമുക്ക് ഇവിടെ കള്ളിയിൽ 105 105 എന്ന് ഉത്തരം എഴുതാം ഇനി അതുപോലെ രണ്ടാമത്തെ കള്ളിയിൽ ആദ്യത്തെ കള്ളിയിൽ ഉത്തരം എഴുതാം ഏതൊക്കെ കൂട്ടത് ഏതൊക്കെ ആഡ് ചെയ്യണം 60 പ്ലസ് 30 60 പ്ലസ് 30 എത്രയായിരിക്കും 90 അപ്പൊ നമുക്ക് ഈ 85 താഴെ ഇവിടെ 90 എന്ന് നമുക്ക് എഴുതാം ഇതൊരു പാറ്റേൺ ആണ് 90 നോക്കൂ ഇനി ഇവിടെ 60 പ്ലസ് 35 95 ഉണ്ട് 60 പ്ലസ് 40 100 ഉണ്ട് ഇനി ഈ ബോക്സിലാണ് വേണ്ടത് ഏതൊക്കെ കൂട്ടേണ്ടത് 45 പ്ലസ് 60 45 പ്ലസ് 60 എത്രയായിരിക്കും 105 ആയിരിക്കും 105 അപ്പൊ നമുക്കിവിടെ 105 എന്ന് എഴുതാം ഇനി അടുത്തത് നോക്കൂ ഈ കള്ളി ഏതൊക്കെ സംഖ്യകളാണ് കൂട്ടേണ്ടത് 50 പ്ലസ് 60 50 അധികം 60 എത്രയായിരിക്കും 110 ആയിരിക്കും ഉത്തരം നമുക്കിവിടെ 110 എന്ന് എഴുതാം ക്ലിയർ ഇനി ഇവിടെ ഈ സംഖ്യ എങ്ങനെയാണ് 65 അധികം 30 65 പ്ലസ് 30 എത്രയായിരിക്കും 95 ആയിരിക്കും നമുക്കിതാ ഇവിടെ 95 എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഇവിടെ അടുത്ത രണ്ട് കള്ളികളിലുണ്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഇനി ഇല്ലാത്തത് ഇവിടെയാണ് 65 അധികം 45 65 പ്ലസ് 45 എത്രയായിരിക്കും 110 ആയിരിക്കും ഉത്തരം നമുക്കിവിടെ 110 എന്ന് ഉത്തരം എഴുതാം അടുത്തൊരു ബോക്സ് കൂടി ഏതാണ് 50 അധികം 65 50 പ്ലസ് 65 എത്രയായിരിക്കും 115 ആയിരിക്കും ഉത്തരം നമുക്കിവിടെ 115 എന്ന് ഉത്തരം എഴുതാം അടുത്ത ബോക്സിൽ 70 പ്ലസ് 30 100 നമുക്ക് കിട്ടി ഇനി 70 പ്ലസ് 35 70 പ്ലസ് 35 എത്രയായിരിക്കും 105 ആയിരിക്കും ഉത്തരം വരിക നമുക്കിവിടെ 105 എന്ന് എഴുതാം അടുത്തത് 40 പ്ലസ് 70 40 അധികം 70 എത്രയാണ് 110 ആയിരിക്കും ഉത്തരവുക നമുക്കിവിടെ 110 എന്നെഴുതാം ഇവിടെ 45 പ്ലസ് 70 115 എന്നുണ്ട് അടുത്തത് 50 പ്ലസ് 70 70 പ്ലസ് 50 എത്രയായിരിക്കും 120 ആയിരിക്കും ഉത്തരം വരിക ആ 120 120 എന്ന് ഇവിടെ ഇരുന്നു അവസാനത്തെ കള്ളി 75 പ്ലസ് 30 എത്രയായിരിക്കും 75 പ്ലസ് 30 ആ 105 എന്നാണ് ഉത്തരം വരുന്നത് നോക്കൂ അടുത്തത് 35 പ്ലസ് 75 35 പ്ലസ് 75 75 അധികം 35 എത്രയായിരിക്കും 110 എന്നായിരിക്കും ഉത്തരം ആ 110 എന്ന് നമുക്കിവിടെ എഴുതാം ഇനി അടുത്തത് 40 അധികം 75 75 പ്ലസ് 40 എത്രയായിരിക്കും 115 ആയിരിക്കും ഉത്തരം വരിക ആ 115 എന്ന് നമുക്ക് ഈ ബോക്സിൽ എഴുതാം അവസാനത്തത് നോക്കൂ ഇവിടെ 75 പ്ലസ് 45 45 അധികം ആ 75 എത്രയായിരിക്കും 120 എന്നായിരിക്കും ഉത്തരം വരിക നമ്മൾ 120 എന്ന് ഉത്തരം എഴുതി ഇവിടെ 50 അധികം 75 75 പ്ലസ് 50 125 ഇപ്പോൾ നോക്കൂ ഈ സംഖ്യകൾ പരസ്പരം കൂട്ടിയപ്പോൾ നമുക്ക് ഈ ബോക്സ് പൂർത്തിയാക്കാൻ സാധിച്ചു ഇനി ഈ സംഖ്യയുടെ പ്രത്യേകത കണ്ടു നോക്കൂ അല്ലേ 85 90 95 100 105 ഇവിടെയൊക്കെ 5 വർദ്ധനവ് 5 വർദ്ധനവാണുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും 5 വർദ്ധനവാണ് ഈ മിക്ക സ്ഥലത്ത് നമ്മൾ പൂരിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്
ഇതൊരു സംഖ്യാ മാജിക് ആണ് സംഖ്യാ മാജിക് ആണ് കൂട്ടുകാരെ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംഖ്യകളുടെ പ്രത്യേകതകളാണ് നമ്മൾ എഴുതി കണ്ടത് കൂട്ടുകാരെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും സംഖ്യയുടെ രഹസ്യം മനസ്സിലാക്കുന്നതിന് രസകരമായ ഇത്തരം ഗെയിമുകൾ സാധിക്കും ഈ പാഠഭാഗത്തെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും നമ്മുടെ പ്രൈമറി സ്കൂൾ ചാനലിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം ഷെയർ ചെയ്ത് നൽകുകയും വേണം ഈ പാഠഭാഗത്തിന്റെ ഇനിയും വരുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ.